നിങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴിയിൽ നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. നമ്മൾ നേരിടുന്ന തടസ്സങ്ങളും പരാജയങ്ങളും ഒക്കെ ശുഭസൂചകങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമോ? ദാ ഒരു മ്യൂസിക് സ്റ്റുഡൻറ്റിൻ്റെ കഥ കേട്ടു നോക്കൂ. 1950s ഒരു മ്യൂസിക് സ്റ്റുഡൻ്റ് സംഗീത നാടക അക്കാദമിയുടെ ഒരു സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കുകയാണ്. പക്ഷേ വളരെ പ്രതിഭയുള്ള ഈ മ്യൂസിക് സ്റ്റുഡൻറ്റിൻ്റെ അപേക്ഷ സംഗീത നാടക അക്കാദമി നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ചരിത്രം കാണുന്നത് എന്താണെന്നറിയുമോ? 10 വർഷങ്ങൾക്ക് ശേഷം ഇതേ വിദ്യാർത്ഥി ആ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി മാറുന്ന കാഴ്ചയാണ്. തീർന്നിട്ടില്ല. ഒരിക്കൽ ഇദ്ദേഹം ആകാശവാണിയിലെത്തുകയാണ് ഓഡീഷനായിട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി പോരാ എന്ന കാരണം കൊണ്ട് ആകാശവാണി അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. പക്ഷേ ഈ വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ ഗാനഗന്ധർവനായ ശ്രീ യേശുദാസ്. 80,000-ലധികം പാട്ടുകൾ പാടി ഏകദേശം 60 വർഷത്തോളം നമ്മുടെ മലയാള ഗാനശാഖയ്ക്ക് ഇത്ര വലിയ സംഭാവനകൾ ചെയ്ത അദ്ദേഹത്തിൻ്റെ നാദ മാധുര്യവും അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗന്ദര്യവും ആരെയാണ് ആകർഷിക്കാത്തത്? ഒരു ദിവസം ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടി, ഏറ്റവും കൂടുതൽ സിനിമകളിൽ പാട്ട് പാടി, ഏറ്റവും കൂടുതൽ റെക്കോർഡിംഗ് ഒരു ദിവസം നടത്തിയ ഈ മനുഷ്യൻ വലിയൊരു പാഠമാണ് നമുക്ക് പകർന്നു തരുന്നത്. ഓരോ പരാജയവും സംഭവിക്കുമ്പോൾ ഓരോ സ്റ്റോപ്പിനും ഓരോ തടസ്സങ്ങൾക്കും അടിപ്പതറാതെ ദാസേട്ടൻ തൻ്റെ കർമ്മം തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ പരിശ്രമങ്ങൾ തുടരുകയും ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൽ അർപ്പിക്കുകയും ചെയ്ത ആ മനുഷ്യൻ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം വലുതാണ്. നമ്മളെല്ലാവരും ചെറിയ ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, ചെറിയ ചെറിയ തടസ്സങ്ങൾ നേരിടുമ്പോൾ മനമടുക്കാറില്ലേ? നമ്മൾ നമ്മുടെ ശ്രമങ്ങളൊക്കെ ഉപേക്ഷിക്കാറാണ് പതിവ്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന വലിയൊരു പാഠമുണ്ട്. നമ്മൾ വിശ്വസിക്കുക, നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിലും വലിയൊരു അവസരം നിങ്ങളെ തേടി വരും, കാത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രതീക്ഷയോടെ ഈ സമയം അത്രയും പോസിറ്റീവായിട്ട് ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുകയെങ്കിൽ തീർച്ചയായും നമ്മുടെ ലക്ഷ്യം നമ്മളിലേക്ക് തന്നെ എത്തും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.